നമസ്കാരം കരിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ഏരൂരിൽ ഒറ്റയ്ക്ക് താമസിച്ചു വന്ന അറുപത്തിരണ്ട് വയസ്സുള്ള ഏരൂർ പന്തടിമുകൾ സ്വദേശി സാബു തോമസിനെ വീടിന്റെ പിൻഭാഗത്തുള്ള സ്ലാബിനു സമീപം മരണപ്പെട്ട നിലയിൽ കണ്ടതിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ മരണപ്പെട്ട സാബു തോമസ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും ഏരൂർ പോലീസ് സ്റ്റേഷനിലെ കെ ഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമാണ് സാബുവിന്റെ മൃതദേഹം പുഴുവരിച്ച നിലയിലാണ് കണ്ടത് മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കം പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രദേശത്ത് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പ്രദേശവാസികളും പഞ്ചായത്ത് മെമ്പറും വീടിന് സമീപം പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് മുട്ടുകുത്തി കമിഴ്ന്നിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം സാബു തോമസ് വർഷങ്ങളായി ഭാര്യയും മക്കളുമായി പിണങ്ങി താമസിക്കുകയായിരുന്നു സാബു തോമസിന്റെ പേരിലുള്ള വസ്തുവിനെ സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നതായും മരണത്തിൽ സംശയമുണ്ടെന്നും അന്വേഷണം നടത്തി അത് പുറത്തു കൊണ്ടുവരണമെന്നും മരണപ്പെട്ട സാബു തോമസിന്റെ സഹോദരി മെഴ്സി പറഞ്ഞു ഞാൻ വിളിച്ചു സാറേ വോയിസ് മെസ്സേജ് കിടക്കുന്നുണ്ടോ ഞാൻ വിളിച്ചു പറഞ്ഞ കേടി എന്റെ അച്ചാച്ചനെ പോയി നോക്കുന്നു കിട്ടിയപ്പം വന്നില്ല പിന്നെ വാട എടുക്കുന്നു ഞാൻ അറിഞ്ഞ അവിടെ പറഞ്ഞു വാട എടുക്കുന്നു സാറേ നിങ്ങൾ നോക്കിനട പോയി നോക്കിന്ന് പറഞ്ഞാ അറിയുന്നു ചത്തുകിടക്കുന്നു നാല് ദിവസം കൊണ്ട് ഇവിടെ കിടക്കുവാൻ നോക്കിയില്ല അത് കൊന്നിട്ട് പോയതാ ഇവിടെ പലരും ഞാൻ ഉള്ള പൊറ്റയ്ക്ക് വന്നിട്ടുണ്ട് എനിക്ക് 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 അച്ചാച്ചനെ കാണിട്ട് തലേന്ന് എന്നെ വിളിച്ചതാ സാറേ എന്നെ വിളിച്ച മോനെ വിളിച്ചു തലേന്ന് വൈകിട്ടും സാവു ചാച്ചൻ സ്വന്തമായിട്ട് അങ്ങനെ മരിക്കാൻ പറ്റി തലേന്നും എന്നെ വിളിച്ചതാ വിളിച്ചിട്ട് പിറ്റേന്നാണ് ഇവിടെ ലൈറ്റ് കത്തി കിടക്കുന്നതെന്നും മൂന്ന് ദിവസം കൊണ്ട് ലൈറ്റിങ്ങനെ കത്തി കിടക്കുക ഞാൻ ഈ സഹോദരങ്ങളെ വിളിച്ച് ഞാൻ കടമനാട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരാരും വന്ന് നോക്കിയില്ല പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞ് സ്മെല്ലെടുക്കുന്നു നിങ്ങൾ പോയി നോക്കാൻ പറഞ്ഞപ്പം ആരോ വന്ന് നോക്കിയപ്പം പറഞ്ഞു മരിച്ചു കിടക്കുന്നെന്ന് ദാറ്റ്സ് ഇ കൊ കൊലപാതകമാണെന്ന് സംശയമുണ്ട് സംഭവസ്ഥലത്ത് ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും സയന്റിഫിക് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു പുല്ലൂർ ഡിവൈഎസ് വിനോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധന നടത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുകയും ചെയ്തു സംശയാസ്പദമായിട്ടുള്ള പിടിവലി കൂടിയോ മറ്റ് കാര്യങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ എന്നാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ എന്താണെന്നുള്ളൂ എന്തെങ്കിലും ഇഞ്ചുറിയാ അല്ലെങ്കിൽ കോസ് ഓഫ് ഡെത്ത് അറിയണം കോസ് ഓഫ് ഡെത്ത് അറിഞ്ഞതിന് ശേഷം ബാക്കി നോക്കാം പാകത്തൊക്കെ കയറി നോക്കി മറ്റു വിശേഷങ്ങളായിട്ടൊന്നുമില്ല ഇയാൾ ഇരുന്ന് കമന്ന് വീണ രീതിയിലാണ് ഉള്ളത് ഇനി എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാൻ പറ്റില്ല കാരണം മിനിമം ഒരു നാലഞ്ച് ദിവസത്തെങ്കിലും പഴക്കമുണ്ട് ഇത് കുറേ പുഴുക്കളുണ്ട് ആ പുഴുക്കളുടെ ഏജ് കണക്കൂട്ടിയാണ് നമ്മൾ ഇതിൻ്റെ എത്ര എന്നുള്ളത് നമ്മൾ കണക്കൂട്ടുന്നത് മരിച്ചിട്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം എന്തായാലും ഒരാഴ്ച അടുപ്പിച്ചുള്ളൊരു എന്ന് തോന്നുന്നുണ്ട് അപ്പം ഇപ്പോൾ തന്നെ എല്ലാ കാര്യവും സയന്റിഫിക് എക്സ്പേർട്ടുണ്ട് നമ്മുടെ പിന്നെ ഫിംഗർ പ്രിന്റ് ഉണ്ട് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഡോക്യൂമെൻസും മറ്റു കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് സീനീന്നും ആവശ്യമുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ രീതിയിൽ പോകും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതനുഷ് അതെല്ലാം ദൂരീകരിച്ച് തന്നെ മുന്നോട്ട് പോകും ഭാര്യ മക്കളും പിണങ്ങി കഴിയുകയായിരുന്നു പറഞ്ഞു കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷമായിട്ട് ഇപ്പം ബാക്കി ആരാണ്ടൊക്കെ വന്നിട്ട് വന്ന് പോയിട്ടുള്ളവരൊക്കെ ഉണ്ട് എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ അവരെയൊക്കെ ചുറ്റുപറ്റി നമുക്ക് ബാക്കി അന്വേഷണം മുന്നോട്ടോ ഇപ്പ തൽക്കാലം വേറെ പ്രശ്നങ്ങളുണ്ട് സാബു തോമസ് മരപ്പെടാനുണ്ടായ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നതായും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മറ്റെന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ എന്നും പുല്ലൂർ ഡിവൈഎസ്പി വിനോദ് പറഞ്ഞു മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി